ഞങ്ങൾ പനമരത്തിൽ ചെന്നപ്പോഴാണ് നമ്പ്യാരാമനെ കണ്ണവത്തേക്ക് കൊണ്ടുപോയെന്നറിഞ്ഞത്. ഓടി അവിടെ ചെന്നപ്പോഴേക്കും വൈകിപ്പോയി തമ്പുരാൻ. എല്ലാം കഴിഞ്ഞിരുന്നു. അരുളപ്പാട് കേൾക്കാൻ കൃഷിക്കാർ ഒത്തുകൂടും. ആയുധങ്ങൾ ഉണ്ടാവില്ല, അതറിഞ്ഞുകൊണ്ട് തന്നെ പട്ടാളം വന്നു. അറിയാത്ത സൂത്രങ്ങൾ സായിപ്പന്മാർക്ക് പറഞ്ഞു കൊടുക്കാൻ നമ്മുടെ ആൾക്കാർ തന്നെ ഉണ്ടല്ലോ കൂടെ. ജയിലില് വേറെയും നമ്മുടെ ആളുകളുണ്ട്. തൂക്കുമരങ്ങൾ ഇനിയും ഉയരും. എം എൻ തമ്പുരാൻ, അറിഞ്ഞു കണ്ണോത്തു നമ്പ്യ മകൻ? ഞാനിപ്പോ വന്നത് ശ്രീരംഗപട്ടണത്ത് നാളെ വന്നു. നൈസാം കമ്പനിയുടെ ഭാഗം ചേർന്നു. ഇനി ടിപ്പു സുൽത്താൻ പിടിച്ചേക്കാനാവില്ല. ശ്രീരംഗപട്ടണത്ത് നിന്ന് വയനാട്ടിലേക്ക് കുതിരപ്പട അയക്കാൻ ജനറലിന് തോന്നുവോ? അതാണ് ആലോചിക്കേണ്ടത്. പനമരം കോട്ടയിലെ മുഴുവൻ സൈന്യവും വന്നാൽ കോട്ട വളയണം, തകർക്കണം. നമുക്കതിന് കഴിയും. നിങ്ങൾ ആലോചിക്കുന്നത് അതാണ്. കഴിയും. എപ്പോ, എങ്ങനെ? ഞാൻ ആലോചിക്കുന്നുണ്ട്. തമ്പുരാൻ, നാട്ടിൽ നിന്ന് നാരായണി അമ്മക്കുട്ടിയും വന്നു. കുറച്ച് പാത്രങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്, അത്യാവശ്യം തുണികളും. ആരുടെ വന്നു? അമ്പു അങ്ങൾ ഏർപ്പാട് ചെയ്തതാണ്. എന്റെ താവളം തെരഞ്ഞു നടക്കാണ് കാട് മുഴുവൻ കമ്പനിക്കാർ. എല്ലാം ഇട്ടറിഞ്ഞ് എപ്പോഴാ ഓടേണ്ടി വരികയെന്നറിയില്ല. തുണി, പാത്രങ്ങള്, ആട്ടുകെട്ടിലും ആമാടപ്പെട്ടിയും വേണ്ടിവരും എന്ന് തോന്നുവോ? പിന്നെ സ്ത്രീകൾ വേണ്ടാന്ന് പറഞ്ഞ ഇതുകൊണ്ട് നിയമം ഉണ്ടാക്കുന്നതും ഞാൻ, അത് തെറ്റിക്കുന്നതും ഞാൻ. നീലിയും അവളുടെ ആൾക്കാരും ഉണ്ടല്ലോ ഇവിടെ. അവർക്ക് കാടെന്ന് പറഞ്ഞാൽ കളിത്തൊട്ടിൽ പോലെയാണ്. മംഗലം നിശ്ചയിച്ച് പക്കം തീരുന്നതിന് മുമ്പേ അവൻ എന്റെ കൂടെ വന്നു. മനസ്സാകെ കലങ്ങിയിരിക്കണ നേര. എന്റെ കണക്ക് കൂട്ടലിൽ തെറ്റിയാൽ എത്ര പേരുടെ ജീവനാ. അതാലോചിച്ച തെറ്റില്ല അവിടേക്ക്. എന്റെ പ്രാർത്ഥന അതാണ്. പലരുടെയും പ്രാർത്ഥന അതായിരിക്കും എനിക്ക് ശക്തി തരുന്നത്. അമ്മാവ, എമ്മ നേർക്ക് എന്തോ പറയാനുണ്ടെന്ന. ഇപ്പോൾ വീണ്ടും ദൂതം വന്നു. ജനറൽ സ്റ്റുവേർട്ടുമായിട്ടുള്ള യുദ്ധത്തിൽ മൈസൂർ പട തകർന്നു. സുൽത്താൻ വീണു. വെടിയേറ്റ മരിച്ചത്. അവിടെ വെല്ലസിൽ ജയിച്ചു.